അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പുറം വശം ആകെ അലങ്കോലമായിട്ട് എടുക്കുകയാണല്ലേ. ബെഡ്ഷീറ്റ് നീങ്ങി പോയതാണ് കേട്ടോ. മിക്കോനെ ഞാൻ വേണ്ടിയിട്ട് കളിപ്പിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലായിട്ടുള്ള ഒരുപാട് പേര് പറയുന്നു ചേച്ചി കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടും, കണ്ടന്റ് ഇല്ല. ശരിയാണ്, എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ചില ചേച്ചിമാർ പറയുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയം മതിയല്ലോ പഠിക്കാനെന്ന്. ഞാൻ പണി ചെയ്യുമ്പോഴാണ് കൂടുതലും ഞാൻ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ ഞാൻ സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് ടൈം അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അതാണ്. പിന്നെ ഞാൻ എന്തായാലും വീഡിയോസ് എന്തായാലും കംപ്ലീറ്റ്ലി ഇത്, അതായത് പ്രോപ്പറായിട്ട് നമുക്കൊരു കണ്ടന്റ് ബേസ് ചെയ്ത് ഇടാം. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടുക, കണ്ടന്റ് ബേസ് ചെയ്ത് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി ഇത് ഡേ മൈ ലൈഫ് ഒക്കെ വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇട്ട് തുടങ്ങിയത്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ എന്തായാലും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് അല്ലേ, മാറ്റം അനിവാര്യമാണ്. കാരണം മിക്കോൻ്റെ, ഞാനിവിടെ തൊട്ടടുത്ത് നിന്നിട്ട് മിക്കോനെ ഇച്ചനിപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇച്ചൻ റിസൈൻ ചെയ്തിട്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ അടുത്ത ജോലിക്ക് ഓരോ ഇൻ്റർവ്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ മിക്കോനെ കാര്യം, ഞാനിപ്പോൾ പഠിക്കാൻ പോകണേ കൊണ്ട് മിക്കോൻ്റെ കാര്യം നമുക്ക് ഒന്നെങ്കിൽ വീട്ടിലേൽപ്പിക്കണം, എൻ്റെ വീട്ടിലേൽപ്പിക്കണം. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി വരാൻ പറ്റുന്നുള്ള ദൂരത്തുള്ള സ്ഥലം വേണം. നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ട് പോകാം. പിന്നെ ഇച്ചാന് കിട്ടുന്ന ജോലി എങ്ങനെയാണോ ആ ജോലിയൊക്കെ അനുസരിച്ച് ഇച്ചാനും പോകാൻ വേണ്ടിയിട്ട് പറ്റണം, എനിക്കും പറ്റണം. ഡ്യൂട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് വരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് തൊട്ടടുത്ത് എനിക്ക് പോകാൻ എളുപ്പമുണ്ടല്ലോ, പോയി വരാലോ എന്നുള്ള രീതിക്കൊക്കെ നിന്നായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ എഗ്രിമെൻറ്റ് കഴിയാറായിട്ട് ഏഴ് മാസമായി നമ്മളിവിടെ നിന്നിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെന്താണ്, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മുടെ കറൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി എന്താണ്, ഇനിയൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്നിനിപ്പോൾ ക്ലാസ്സിൽ ചെന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. നാളെ എനിക്ക് ഇഷ്ടംപോലെ പഠിക്കാനൊക്കെ ഉണ്ടാവും. ഇന്ന് എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒന്നും ചെയ്യാൻ, പഠിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം നിക്കോൻ്റെ പുറകെ ഇങ്ങനെ നടക്കാറുണ്ട്, അവന് ഉവ്വാവു ആയതുകൊണ്ട്, ഉവ്വാവു ആയതുകൊണ്ട് അവനെങ്ങനെ ഉവ്വാവു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കാണിക്കും, ഉവ്വാവു ആയതുകൊണ്ട് അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല നാളെ. ഇന്ന് എക്സാം ഇല്ല എന്നാണ് തോന്നുന്നത്, ശനിയാഴ്ചയുടെ എക്സാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും കണ്ടിട്ട് വരും കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഞാൻ വീട്ടിലോട്ട് പോയായിരുന്നു കേട്ടോ. വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബേസിൽ ഈ പി നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അവനൊരു ഇച്ചിരി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ഉത്സവമൊക്കെ നടക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരുപാട് പൊരിയും സാധനങ്ങളൊക്കെ ഇരിക്കണുണ്ട്. അപ്പോൾ എനിക്കൊരു കൊതി. മിക്ക നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര തളർച്ച, മരുന്ന് കഴിക്കണതിൻ്റെ ക്ഷീണം തളർച്ചയായിരുന്നു. അതുപോലെ തന്നെ മിക്കുവിന് രണ്ട് ബലൂണും മേടിക്കണമെന്ന് വിചാരിച്ചു. അപ്പം ബലൂൺ മേടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിന് നിർത്തി. അപ്പോഴാണ് ഞാൻ ആ പൊരിയൊക്കെ കണ്ടത് കേട്ടോ. പിച്ചായും ബലൂൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിക്കായിരുന്നു, രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടോ അവൻ കളർഫുള്ളായിട്ട്. പക്ഷേ ആ ബലൂൺ വെച്ചിട്ട് അവന് കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവന് കൂടുതലും പേപ്പറൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ കുട്ടികളും അങ്ങനെയാണ്, ഞാൻ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തേൻനിലാവില്ലേ, തേൻനിലാവ് മേടിച്ചായിരുന്നു. പിന്നെ പൊരിയും മേടിച്ചു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമല്ലേ തേൻനിലാവ് പൊരി. എന്നും ഒരുപോലത്തെ പോലെ ഒരു വീഡിയോ പോലെ വരുന്നു, എന്താണ് കണ്ടൻറ്റ് എന്നൊക്കെ ചോദിച്ച് കുറച്ച് ചേച്ചിമാരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ശരിയാണ് കണ്ടൻറ്റ് ഇല്ല എന്നുള്ളത് എനിക്കും അറിയാം. എന്നാലും എന്നേതായി പറ്റുന്ന രീതിക്ക് എനിക്ക് പഠിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആകെക്കൂടി വീഡിയോ എടുക്കാനും പണി ചെയ്യാനും കിട്ടുന്ന സമയം ഞാനത് വീഡിയോയും കൂടി എടുക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കായ ഉണക്കാനിട്ടത് ഇന്നലെ അറിയാറുന്നല്ലോ. കായ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണക്കുന്നത്. എനിക്കിങ്ങനെ ഉണക്കി പൊടിച്ച ശീലമൊന്നുമില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം നമ്മൾ ഒരു തവണ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കായിട്ട് സ്വന്തമായിട്ട് പൊടിക്കാമല്ലോ. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതെടുത്ത് ഞാൻ ഒരുവിധം വെയിൽ ആറിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇട്ടത്. കുറച്ചുകൂടി വെയിലത്ത് ഇടാറുണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്ന് തന്നെ ഉണങ്ങി കിട്ടിയാണ്. ഇപ്പോഴും വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മിക്കുവാണെന്നുണ്ടെങ്കിലും എന്നാ മിക്കുവിൻ്റെ ഓരോ ഇത് സ്റ്റേജസ് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
ഇതാണ് നമ്മളിപ്പോ മേടിച്ചിരുന്ന പൊരി. ഇത് എത്ര രൂപയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചായ മേടിച്ചോണ്ട് ഞാൻ ചോദിച്ചില്ലായിരുന്നു. 10 or 20 രൂപ അത്രേ ഉണ്ടാവുകയായിരിക്കും. പിന്നെ ഒരു മുറുക്ക് മേടിച്ചിരുന്നു. ഞങ്ങൾക്ക് കോളേജിൽ 4 മണിയാവുമ്പോൾ അല്ലെ 3:45 ആവുമ്പോൾ ഒരു ടീ ബ്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടോ ആ ടൈമില്. പിന്നെ എൻ്റെ അടുത്ത പരിപാടിയിലോട്ട് ഇറങ്ങി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയും കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയും വരുമ്പോൾ കപ്പ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പയും ചിക്കൻ കറി ഇല്ലെങ്കിൽ ഞാൻ ചോറ് വെക്കും കേട്ടോ. നാളത്തേക്ക് എന്തായാലും എനിക്ക് കൊണ്ടുപോകാൻ ചോറ് വെക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഉച്ച ഉണ്ടാക്കും. എനിക്ക് ആ കപ്പ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അത് ഇടുക്കിക്കാർ എനിക്ക് എങ്ങനെയൊക്കെ വന്നാലും ഉച്ചയെന്നെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി എടുത്തിട്ട് മുളക്കൊക്കെ എടുത്ത് അരിഞ്ഞ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ തൊണ്ട് കളഞ്ഞ് കഴുകിക്കൊണ്ട് മിക്ക ഇരിക്കണോടത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവനാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസും കിട്ടും. അവന് കളിക്കാനും പറ്റും. നമ്മളവിടെ ഇരിപ്പുണ്ട്. അവന് കരച്ചില്ലെന്ന് വരത്തില്ല. എൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ മിക്ക പണി ഞാൻ അവൻ്റെ അടുത്ത് അവനെ കസേരയിൽ ഇരുത്തിയിട്ടാണ് മിക്ക പണിയും ഞാൻ ചെയ്യുന്നത്. അതാവുമ്പോൾ അവനവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്തോളും. എനിക്ക് എന്തെങ്കിലും പണിയും ചെയ്യാം. ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവരെയും എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവരെയും ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പ്രൊമോഷൻ്റെ വീഡിയോസ് കൊളാപ്സിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര നല്ല സോഫ്റ്റാണ്. അതുപോലെ സ്മെല്ലും നല്ല സൂപ്പറാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് മുഖത്തിട്ടാലും അത് കുറേ പേര് നമ്മളെ പറയുന്നുണ്ട് നീ എന്തിട്ടിട്ട് നിനക്ക് നിൻ്റെ മുഖം എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ സ്കിൻ ടോൺ മാറിയിട്ട് ഞാൻ വെള്ളവെള്ള പാറി വെളുക്കാൻ വേണ്ടിയിട്ടൊന്നും തേക്കണേല്ല. എൻ്റെ സ്കിന്നിന് ഒരു ഇത് അതായത് നമുക്കൊരു സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്കിൻ കെയറൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളിത് ചെയ്ത് നോക്കി എന്തെങ്കിലും എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്ന് കാണുമ്പോഴാണ് നമ്മളത് പറയുന്നത്. ഓരോരുത്തരുടെ സ്കിന്നും വേറെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അങ്ങനെയും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഏകദേശം ഇവിടെ ആയോ എന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത സംഭവങ്ങൾ മുഴുവൻ ഇട്ടു കേട്ടോ. ഞാൻ ആദ്യം സവാള അത്ര ഇടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് ഇടാമെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ചുകൂടി വഴഞ്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാൻ മസാലയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ മുളക് പൊടി ഞാൻ അധികം ഇട്ടില്ല. അച്ഛന് മുളക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുളകും പൊടി ഞാൻ അധികം ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് തന്നെ നല്ല കളറുണ്ട്. കുറച്ച് മറ്റേ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് നാളെ കൊണ്ടുപോകാൻ വേറെ കറിയൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ നാളെ കൊണ്ടുപോകണം. ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്കിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചിക്കൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചായിരുന്നു. ഉപ്പും മുളകും ഉപ്പും മുളകല്ല ഉപ്പും മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് തിരുമ്മി എടുത്ത് വെച്ചായിരുന്നു. ലൈറ്റായിട്ട് ഒന്ന് തിരുമ്മി എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് അത് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ഒന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആവും. 10 or 15 minutes കഴിയുമ്പോഴേക്കും വെന്ത് കഴിയുമ്പോഴേക്കും ഏകദേശം റെഡിയാവും. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി വന്നിട്ട്. ഇപ്പോൾ രാവിലെ എനിക്ക് പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചേം പുട്ടും ചിക്കൻ കറിയും കഴിച്ചോളും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളപ്പിച്ച് ഞാൻ ഇതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ഇതായിട്ട് വന്നോളൂല്ലോ. ചിലവർ കുക്കറിൽ വെക്കും കേട്ടോ. കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആവും. എനിക്ക് കുക്കർ എടുത്ത് പൊക്കാൻ ഭയങ്കര മടിയാണ്. അതിന് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഭയങ്കര മടിയാണ്. എനിക്ക് കുക്കറിൽ എന്തുണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര മടിയാണ്. അതെടുക്കണം പൊക്കണം ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കും മിക്കു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 5:30 ആയപ്പോൾ മിക്കു എണീറ്റ് ഇങ്ങനെ കുറച്ച് നേരം കിടക്കും. എന്നിട്ട് അവൻ ഇങ്ങനെ തലയും കുത്തി പറയും. ഒന്ന് തലയും കുത്തി ഒന്ന് മറിഞ്ഞിട്ടാണ് ഈ കിടക്കണത്. പിന്നെ ഞാൻ അവൻ എണീറ്റപ്പോൾ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ ഒന്ന് ഞാൻ സ്നഗ്ഗി ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ നൈറ്റ്. അപ്പോൾ അവനൊന്ന് എടുത്തൊന്ന് മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അന്ന് എന്നെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം അവനെ ഒന്ന് കൊണ്ടുവരും കേട്ടോ. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ ലീവ് ലെറ്റർ എഴുതാനുണ്ട്. പിന്നെ ലീവ് ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവനപ്പോൾ പായ വിരിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ അവിടെ ഇരിക്കും. ചിലപ്പോൾ അവൻ എൻ്റെ മേത്തോട്ട് കയറി വരും. അവന് ഇഷ്ടമുള്ള പോലെ അവന് കളിപ്പാട്ടും കൊണ്ട് കളിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കളിപ്പാട്ടും കൊണ്ട് കളിക്കും. ഇല്ല എന്നെ വെച്ചിട്ട് അവൻ കളിക്കും. എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവന് ഒരുപാട് നേരം ജോലി ചെയ്യാൻ എന്നെ സമ്മതിക്കത്തില്ല. അതാണ് അവൻ്റെ കുഴപ്പം. അവന് കളിപ്പാട്ടൊക്കെ കണ്ട ഒരു 2 മിനിറ്റ് അതിനകത്ത് പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ടിരുന്നാലും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കളിപ്പാട്ടൊന്നും വേണ്ട. അവൻ
അതൊന്നും വേണ്ട, അവൻ്റെതായ ലോകത്തോട്ട്. പേപ്പറ്, പിന്നെ ചാർജറ്. ഞാൻ വിചാരിച്ചത് കുട്ടികൾക്ക് കൂടുതലും കളറുള്ളതൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. കളറുള്ളത് ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് കൂടുതലും തൊര ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ലീവ് ലെറ്റർ, ലീവ് ഫോമൊക്കെ ഫില്ല് ചെയ്യാണ്. പിന്നെ അവിടെ ചെന്ന് ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് എനിക്ക് എന്തായാലും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പഠിപ്പിച്ചത് എന്തായാലും ആരോടെങ്കിലും ചോദിച്ച് ഐശ്വര്യ എനിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ അവൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അന്നേരം ചോദിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം പോകുമല്ലോ. അപ്പോൾ അന്നേരം നമുക്ക് ലീവ് ഫോം ഒന്നും ഫില്ല് ചെയ്യാൻ സമയമില്ലല്ലോ. ഞാൻ കോളേജിൽ പോയിരുന്നാണ് ഫില്ല് ചെയ്യണേ. ഞാൻ ആകെ രണ്ട് ദിവസമാണ്, ഇതിന് മുമ്പ് രണ്ട് ദിവസമാണ് ലീവ് എടുത്തിട്ടുള്ളൂ. പിന്നെ എന്തായാലും മിക്കും എൻ്റെ അടുത്ത് നിന്ന് മാറില്ല കേട്ടോ. എൻ്റെ ഉടുപ്പമ്മ തൂങ്ങി അവിടെ തൂങ്ങി അവനിങ്ങനെ എണീറ്റ് നിൽക്കും, അവനിങ്ങനെ എണീറ്റ് എണീറ്റ് എൻ്റെ മേത്ത് എണീറ്റ് നിൽക്കും. ഇനിയിപ്പോൾ എനിക്ക് അവനുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ രാവിലെ. ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ എന്നാ വേറെ കറിയൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ ഇച്ചിരി പുട്ട് ഉണ്ടാക്കി, അപ്പിച്ചതിനുള്ള പുട്ടും ഉണ്ടാക്കി. മിക്കോന് കഞ്ഞിവെള്ളം തിളപ്പിച്ച് വെച്ചു. പിന്നെ മിക്കോനുള്ള ഫുഡുകളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഓരോ നേരം കൊടുക്കേണ്ട ഫുഡുകളൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ചൂടുവെള്ളം വെച്ചു. അങ്ങനെ കുറച്ച് കുറച്ച് മണിയൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ എനിക്കുള്ള ചോറ് കൊണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ കറി കൊണ്ടാൻ വേണ്ടിയിട്ട് കറിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ എന്തായാലും തോരൻ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. കറക്റ്റ് സമയത്തായിരിക്കും ഞാൻ എല്ലാം ചെയ്ത് എല്ലാത്തിനും ഇതായത് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാനിത് പാക്ക് ചെയ്തിട്ട് ഞാൻ അപ്പോൾ തന്നെ പോവുമായിരിക്കും കേട്ടോ.